हलो फ्रेंड्स पोन्नानी परेडे पुदियोरु वीडियोलेक्क स्वागतम। कഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ മെഡിസിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇംപോർട്ടന്റ് മെഡിസിൻ ആണ് പ്രാവിനെ വരുന്ന അസുഖത്തിൽ ഒന്നാണ് ഈ പെയിൻ ശല്യം ഈച്ചയുടെ ശല്യം ഉണ്ടാവുന്നത് അത് ഭയങ്കര വെറൈറ്റി ഡിസ്റ്റർബ് ചെയ്യുന്ന അപ്പോൾ അത് നമുക്ക് എങ്ങനെയെങ്കിലും അതിനെ ഒഴിവാക്കുക എന്നുള്ളതില മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്നാണ് വെറ്ററിനറി ഷോപ്പിൽ കിട്ടുന്നാണ് ഇതിന്റെ വില 80 രൂപയാണ് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് वीडियो का मे वीडियो आदि नाम वीडियो का चानल सब्सक्राइब सपोर्ट अब नमुक वीडियो इतुपयोग नाम रु बट वेड़ी अरे बट मेडिसिन वह अल नाइट एन कुछ नाम मुका बट वेड़ी और प्राव मु विधति वेड़ी अं इन कणा इंटे और मूड़ा और मुका बट वेड़क ओके वह मचपा वा मे नाइट कल कल अब कुछ और मुका बट वे और मूड़ी इंटर और मूड़ी कल की इन नमुक प्रावे पिटिक प्राइन फेदर का नमुक कृत्य या वीडियो का चरगे का करत अदावे मेल पेन अब प्रावन पिटो शिड़ कहुत नाम मूक कणन दावा विधति मुख्यमंत्री कोटा चाइट रु मिनट वेट पड़ इवे मुकल रु मिनट कहने मुका अड़ निक ओके क्लियर पेन पदरा का पेन के अगर पिछड़ा मे ईच अलग कल मूट कूर पेनाडा इणल कृत्य का पेटो इन तरी तरी पेन पुंदी अलो सें प्रोसेस नाम नाईट चरक विरी अल चाई मसाज चल प्रावन प्रत्येक श्रद्धि
കണ്ണിലും മൂക്കിലും ആവാത്ത വിധത്തിൽ വേണം ചെയ്യാൻ. പെയിന് കൂടുതൽ ഉണ്ടാവുന്ന സ്ഥലം എന്ന് പറയുന്നത് ആ കഴുത്തിൻ്റെ താഴെ തന്നെ ഉണ്ടാവുള്ളൂ കൂടുതൽ. വാലിൻ്റെ ഇടയൊക്കെ ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് കൂടുതൽ ഈച്ചകളൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് മെയിനായിട്ട്. അപ്പം അതിൻ്റെ ശല്യം അപ്പോൾ സെയിം പ്രോസസ്സ് തന്നെയാണ് എല്ലാത്തിനും നമ്മൾ ചെയ്യുന്നത്. രണ്ട് ചിറകും നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക വാലിൻ്റെ ഭാഗം. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ ചെള്ളൊക്കെ ഉണ്ടാകുന്ന ഏരിയ എന്ന് പറയുന്നത്. പേന് അതേപോലെ ഒരു ഈച്ചുണ്ട്, അത് അതൊക്കെ തന്നെ. കുഞ്ഞന്മാരൊക്കെ എല്ലാത്തിനെയും നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ആദ്യം ഒരു സെക്ഷൻ ചെയ്യും, പിന്നൊരു സെക്ഷൻ, അങ്ങനെ സെക്ഷൻ സെക്ഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പെയിൻഷെല്ലാം കൂടിക്കഴിഞ്ഞാൽ കൂടുതലും പറക്കുന്ന പ്രാവുകൾ പൊതുവെ അതിന് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബായി തുടങ്ങും. അപ്പോൾ അതിനും കൂടെയാണ് നമ്മളിത് ചെയ്യുന്നത്. ചെള്ളു കെടുക്കുന്നുണ്ടെന്നുള്ളത് പെയിന്, അത് രണ്ടാമത്തേതാണ്. ഇതിപ്പോൾ ഫസ്റ്റത്തത് ഇതിനടിയിലായിരിക്കും ഫുള്ള് ഉണ്ടാവുക. കേട്ടോ, വീഡിയോയിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട് എത്രമാത്രം ചളി ഈ പെയിനുണ്ടെന്നുള്ളത്. അപ്പോൾ പെയിൻ്റെ ശല്യം കൂടുമ്പോൾ ഈ മെഡിസിൻ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കണ്ണിൽ മൂക്കിലൊന്നും ആവാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവരെ കുളിപ്പിക്കൽ. അപ്പോൾ ഇവരിപ്പോൾ അതാ ചൂടുള്ള സമയത്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർ ഡ്രൈ ആവുന്നുണ്ട്. ഇവരോട് ഇവിടെ നിന്ന് ചിറകൊക്കെ കുതച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ് പൊതുവെ എല്ലാവരും പെയിനെ തുരത്തുക എന്നുള്ളതിൽ. ഇതിപ്പോൾ ഫുള്ള് കുഞ്ഞന്മാരാണ് നമ്മളെ ചിറക് വരാനുള്ളതും വന്നതുമായിട്ടുള്ള കുഞ്ഞന്മാരാണ്. അപ്പോൾ അവിടെ പേറായിട്ട് കിടക്കുന്നതുണ്ടല്ലോ, നമ്മൾ കുഞ്ഞം പിടിക്കാത്തവരെപ്പോൾ ചെയ്യുന്നില്ല. അവരെല്ലാവരും മുട്ടിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നുള്ളതിൽ ഇട്ടിട്ടുണ്ട്. ബാക്കി നാളെ ചെയ്യും. അപ്പോൾ ഇവരിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇവരിഞ്ഞ് 2-3 മണിക്കൂർ ഇവിടെ കിടക്കട്ടെ, കുറച്ച് വെള്ളം വെച്ച് കൊടുക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. കീപ്പ് ഇൻ സപ്പോർട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. Thanks for watching. Bye-bye.